എൻ്റെ പേര് പന്തളം രാജേന്ദ്രൻ. ഞാൻ മുസ്ലിം സമുദായത്തെ പോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. സുബൈർ പീഡിയേക്കൽ പ്രസംഗിച്ചിരിക്കുമ്പോൾ അവസാനമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ലാസ്റ്റ് കേൾക്കാനാണ് പറ്റിയത്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു സംഭവം, ഇന്ത്യയിൽ എവിടെയും കലാപങ്ങളും സ്ഫോടനങ്ങളും നടന്നു കഴിഞ്ഞാൽ അതിലെല്ലാം പിടിക്കപ്പെടുന്നത് മുസ്ലിം സമുദായം ആണെന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പോൾ അത് ഒരു ആനുകാലിക വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദ്യം. ശ്രീകണ്ഠൻ നായർ ചെയ്യുന്ന പോലെ മൈക്ക് പിടിച്ച് മേടിക്കരുത്, തീർന്നു കഴിഞ്ഞ് മേടിക്കാം. അപ്പം ഇവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പും പോകുന്നതിന് ശേഷവും ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുള്ള, ഇന്നിപ്പോഴും നമ്മളീ പ്രസംഗം നമ്മളീ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യ സമയത്ത് പോലും നടക്കുന്ന ഇത്തരം സംഭവങ്ങളും മുസ്ലിങ്ങളുടെ തലയിലാണ് കെട്ടിവെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ കലാപങ്ങൾ, ബെൽജി, മീററ്റ്, ബൽഗാമു, ഔറംഗാബാദ്, മുർഷിദാബാദ്, ഭഗൽപൂർ, പിപ്ര, ഭീവണ്ടി, ബോംബെ, ഗുജറാത്ത് തുടങ്ങിയ കലാപങ്ങൾ മുഴുവൻ, അതുപോലെ തന്നെ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾ മൊത്തം മുസ്ലിങ്ങളുടെ തലയിലാണ് കെട്ടിവെച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്ലാം സമാധാനത്തിൻ്റെ പ്രതീകമാണ്, പ്രവാചകനും സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നു. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ആനകൾ, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. അബ്ദുൽ നാസർ മദനി രണ്ട് കാലമില്ലാതെ ബോംബെയിൽ അവിടെ ബാംഗ്ലൂരിൽ പോയി സ്ഫോടനം നടത്തി എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ സരിതയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ഡോക്ടർ ദസ്തഗീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരനൊരു ഡോക്ടർ, ആർക്കും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ സാമൂഹ്യ വിരുദ്ധ ഇത് അദ്ദേഹം തീവ്രവാദിയാണെന്ന് പറഞ്ഞു. ഇപ്പം ഈ സരിതയുടെ കൂടെയുള്ള ചങ്ങനാശ്ശേരിക്കാരിയായ ഒരു സീരിയൽ നടി, അവൾ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് ഈ സംഭവങ്ങളിൽ എന്തെങ്കിലും പ്രതിവിധി ഖുറാനിലും ഹദീസിലും ഒക്കെ നിന്നുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മുസ്ലിങ്ങളും മറ്റ് ഇതര പിന്നോക്ക പീഡിത സമൂഹങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതിവിധി എന്താണ് എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരനും ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രംഗങ്ങളിലെല്ലാം കൃത്യമായ പ്രതിവിധി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്ലാം നിർദ്ദേശിച്ച പ്രതിവിധി കുഴപ്പമുണ്ടാവുകയും പ്രശ്നമുണ്ടാവുകയും പ്രശ്നം അതേപോലെ തന്നെ പീഡനം കൂടുതലാക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രതിവിധിയല്ല, മറിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ആ പരിഹാരം യഥാർത്ഥത്തിൽ എല്ലാവർക്കും സമാധാനം നൽകുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രതിവിധിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾക്ക് പൊതുവായി രണ്ടായി തിരിക്കാൻ കഴിയും. ഒന്നാമത്തേത് പ്രവാചകൻ്റെ മക്ക ജീവിതമാണ്, മക്കയിലെ നീണ്ട 13 വർഷ കാലഘട്ടത്തിലെ ജീവിതം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ജീവിച്ച മക്കയിലെ ജീവിതം, ആ മക്കയിലെ ജീവിതവും മുസ്ലിമിനെ മാതൃകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലായനത്തിന് ശേഷമുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് ശേഷമുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ടുള്ള 10 വർഷ കാലഘട്ടത്തിലെ മദീന ജീവിതം, ഇത് രണ്ടും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യത്തിലും അവനെന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിന് വ്യക്തമായ മാതൃകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ മക്കയിൽ ഒരു ഗോത്രവർഗ സാമൂഹിക സംവിധാനമാണുള്ളത്. നമ്മൾ ആധുനിക ജനാധിപത്യ സമ്പ്രദായമോ രാജഭരണ സമ്പ്രദായമോ ഒന്നുമല്ല, ഒരു ഗോത്രഭരണ സാമൂഹിക സംവിധാനം. ആ സംവിധാനത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ആ സംവിധാനത്തിൻ്റെ നിയമങ്ങളെ നടപ്പാക്കിക്കൊണ്ട് ആ സംവിധാനത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളെയും മുസ്ലിമായി ജീവിക്കുവാനും
ഇസ്ലാമിക പ്രബോധനത്തിനും ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ഉപയോഗപ്പെടുത്തുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണഘടന, എൻ്റെ സുഹൃത്തിന് തന്നെ അറിയാവുന്നതുപോലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ഭരണഘടന, ആ ഭരണഘടന ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെ, ഇവിടുത്തെ പീഡിതൻ്റെ, ഇവിടുത്തെ അവർണൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും കൃത്യമായി നിർവചിക്കുകയും അതിനെ നോക്കിക്കാണുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഭരണഘടന. ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്നതിൽ ഒരു നല്ല ഭരണഘടന, ആ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ ഇന്ത്യ രാജ്യത്ത് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉള്ള നിയമകൂടങ്ങളും അതേപോലെ തന്നെ നിയമപാലക സമൂഹവും എക്സിക്യൂട്ടീവുമെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തിൻ്റെ അടിത്തറ ഈ ഭരണഘടനയാണ്. ഭരണഘടന നടപ്പാക്കുന്നതിന് വേണ്ടി ജനാധിപത്യ സമ്പ്രദായത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അസംബ്ലിയിലോ പാർലമെൻറ്റിലോ എല്ലാം ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഭരണഘടന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി, ഭരണഘടനയെ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി ഈ രാഷ്ട്ര സംവിധാനം നിർണയിക്കുന്ന എക്സിക്യൂട്ടീവ് ഉണ്ടാകും. ഭരണഘടനയെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി, ഭരണഘടനയെ കൃത്യമായി സമൂഹത്തിന് ഓരോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയുള്ള നിയമകൂടം ഉണ്ടാകും. ഇതെല്ലാം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പീഡനമുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾക്ക് എന്നല്ല ഏത് ആളുകൾക്കും പീഡനമുണ്ടെങ്കിൽ, ആ പീഡനം ഇല്ലാതെയാക്കുവാൻ ഭരണഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മാർഗങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ, കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രൂപത്തിൽ എല്ലാം കണ്ടുകൊണ്ടുള്ളൊരു ഭരണഘടനയാണ് എന്നതുകൊണ്ട് തന്നെ ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നിയമകൂടങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വോട്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാം ഈ രാജ്യത്തുള്ള പീഡിത സമൂഹങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർണയിക്കുവാനും അതിനുവേണ്ടിയുള്ള പരിപാടികൾ നിർവഹിക്കുവാനുമാണ് മുസ്ലിങ്ങൾ സന്നദ്ധമാകേണ്ടത്. ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന, ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നിഷേധിക്കുന്ന, ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും അതിൻ്റെ സംവിധാനങ്ങളെയുമെല്ലാം തകർക്കുകയും അതിനെതിരെ കലാപം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുവാൻ ഒരു നിർവാഹവുമില്ലാതെ നിന്ന സമയത്ത് മറ്റൊന്നുകൊണ്ടുമല്ല, വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല, ആ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു തിന്മ ചെയ്തതുകൊണ്ടല്ല, സ്രഷ്ടാവായ തമ്പുരാനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട്, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട്, ആ ആദർശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതുകൊണ്ട്, ഇതുകൊണ്ട് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ടായത്. അത്തരം ഒരു അവസ്ഥാവിശേഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ നിന്ന് മക്കെതിരെ ഒരു ഗറില്ലാ യുദ്ധമുറയോ, മക്കെതിരെ ഒരു കലാപമോ, മക്കയിലെ ആളുകൾക്കെതിരെ ഒരു സമരമോ നടത്തുന്നതിന് പകരം ഈ രാജ്യത്ത് നിന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്ന മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയും, ആ നാട്ടിൽ പലായനം ചെയ്യപ്പെട്ട് ഒരു ഇസ്ലാമിക സമൂഹം രൂപവൽക്കരിക്കപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ലോകത്തിന് മാതൃകയായ ഒരു സമൂഹം ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിനെ കൂടി തകർക്കാൻ, അതിനെ നശിപ്പിക്കാൻ, ഒരു രാഷ്ട്ര സംവിധാനത്തെ നശിപ്പിക്കുവാൻ ശത്രുരാജ്യമായി അപ്പോഴേക്ക് മാറിക്കഴിഞ്ഞിരുന്ന മക്കയിലെ ഗോത്രവർഗ സമൂഹം പരിശ്രമിച്ചപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രാഷ്ട്രനായകൻ എന്നുള്ള നിലക്ക് ആയുധമെടുക്കേണ്ടി വന്നത്, വാളെടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് പ്രവാചക ജീവിതത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായത്. രാഷ്ട്ര സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ആ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള പട്ടാളക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള യുദ്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതല്ലാതെയുള്ള കലാപങ്ങളെ ഏത് അർത്ഥത്തിലാണെങ്കിലും ഇസ്ലാം അനുവദിക്കുകയോ ഇസ്ലാം അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇസ്ലാം ഏത് സമൂഹത്തിലാണെങ്കിലുമുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരുമെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളെ ആ സമൂഹത്തിൻ്റെ നിയതമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി സമാധാനപരമായി
പരിഹരിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ത്വായിഫിലേക്ക് ഗോത്ര വർഗത്തിൻ്റെ രീതി അനുസരിച്ചുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെന്നതും മക്കയിൽ വെച്ച് ക്രൂരമായി 3 വർഷത്തിലധികം കാലം പച്ചവെള്ളവും പച്ചിലകളും മാത്രം തിന്ന് ജീവിക്കേണ്ട അവസ്ഥാവിശേഷം വന്നപ്പോൾ ഉപരോധിക്കപ്പെട്ടപ്പോൾ മക്കയിലെ ഗോത്രവർഗ സമൂഹത്തിലെ ഗോത്ര കാരണവന്മാരെ മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചതുമെല്ലാം രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ തീറിമറിക്കുകയല്ല, മറിച്ച് ആ സാമൂഹ്യ വ്യവസ്ഥിതിയെ അനുകൂലമായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യവുമായി കലാപത്തിലേർപ്പെടാതെ തന്നെ രാജ്യത്തിലെ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള നിർദ്ദേശം എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.